ഫൈൻഡിങ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എഡ്ജസ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ച് വരുമ്പോൾ അതിനകത്ത് ഏതൊക്കെ എഡ്ജുകളാണ് വിസിബിൾ ആകുന്നത് ഇൻവിസിബിൾ ആകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പുകളുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹെക്സാഗണൽ പ്രിസമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഹെക്സാഗണൽ പ്രിസത്തിൽ ഒറ്റ പറഞ്ഞാൽ ആറ് ബേസ് എഡ്ജ് രണ്ട് വിധത്തിൽ വെച്ച് നമുക്ക് 12 അല്ല 6 കോർണറുകൾ വെച്ച് നമുക്ക് 12 കോർണറുകളും മൊത്തം 18 ബേസ് എഡ്ജും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ എഡ്ജുകളുണ്ട്. അപ്പം നമുക്ക് വരച്ച് കളിക്കാൻ പറ്റിയൊരു ഫിഗറാണ് ഇതിനെ താഴോട്ട് ഓരോ പോയിന്റിൽ നിന്നും താഴോട്ട് പ്രൊജക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് എല്ലാ പോയിന്റും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വിസിബിൾ ആക്കുന്നത് ഇൻവിസിബിൾ ആക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, വിസിബിൾ ബേസിലുള്ള എല്ലാ എഡ്ജുകളും വിസിബിൾ ആക്കാം. അപ്പം വിസിബിൾ ബേസ് എന്ന് പറയുമ്പോൾ പ്രിസത്തിൽ രണ്ട് ബേസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബേസ് വിസിബിൾ ആയിരിക്കും. മറ്റേ പിരമിഡ് ആകുമ്പോൾ ഒരു ബേസ് ഉള്ളത് ചിലപ്പം വിസിബിൾ ആയിരിക്കും ചിലപ്പം ഇൻവിസിബിൾ ആയിരിക്കും. ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ വിസിബിൾ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ പിരമിഡിനെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഉപയോഗിക്കുള്ളൂ. എന്നാൽ പ്രസത്തിലാകുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഉറപ്പായിട്ട് ഉപകാരപ്പെടും നമ്മുടെ ഫസ്റ്റ് ബേസ്. അപ്പോൾ ഏതാണ് വിസിബിൾ ബേസ്? ഇപ്പം ടോപ്പ് വ്യൂ ആണ്, ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ് സാധാരണ. ഇപ്പം ഇതിനകത്ത് ടോപ്പിലുള്ളതാണ് തീർച്ചയായിട്ടും വിസിബിൾ ആണ്. അപ്പോൾ ഇതാണ് വിസിബിൾ ബേസ്. ഇപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നതാണ് വിസിബിൾ ബേസ്, പി ക്യു ആണ് ഇൻവിസിബിൾ ആണ്. അപ്പോൾ ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ബേസ് വിസിബിൾ. ഇപ്പോൾ വിസിബിൾ ബേസിലുള്ള എല്ലാ എഡ്ജുകളും വിസിബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എ ബി സി ഡി, എ ബി സി ഡിയിലുള്ള എല്ലാ എഡ്ജുകളും ഒന്ന് എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സി ഡി ഉണ്ട്, ഡി ഇ ഉണ്ട്, ഇ എഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രോ എഡ്ജുകൾ നമുക്കിവിടെ വിസിബിൾ ആക്കാൻ പറ്റും. പിന്നെ അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഔട്ടർ എഡ്ജസ്. ഏറ്റവും നമുക്കിപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ഈ എഡ്ജ്. അതിൻ്റെ കുറച്ചുകൂടെ പുറകിലായിട്ടാണ് ഈ കുറവ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റും. കാരണം എന്നാ, ഇതിൻ്റെ പുറകിലാണെങ്കിലും അതിൻ്റെ നേരെ പുറകിലല്ല, കുറച്ചുകൂടെ മുകളിലായിരിക്കും. അപ്പം ഏതൊരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ രണ്ട് കൈ എടുക്കുകയാണെങ്കിൽ ഈ കൈയുടെ നേരെ പുറകിലാണെങ്കിൽ മറ്റേ കൈ കാണത്തില്ല, പക്ഷേ സൈഡിലാണെങ്കിൽ ഇച്ചിരി പുറകിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഔട്ടർ ബൗണ്ടറി, ഏറ്റവും ഔട്ടർ ബൗണ്ടറി എത്ര പുറകിലാണെങ്കിലും എത്ര ഫ്രണ്ടിലാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഏറ്റവും ഔട്ടർ ബൗണ്ടറി നമ്മൾ മേളിലത്തെ ബൗണ്ടറി, ഏറ്റവും മേളിലുള്ള എഡ്ജ് ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ് ഇ ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ബ്ലൂ കളറാണ് പറയുന്നത്. ഇ ടി, ടി യു, യു ടി, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ വിസിബിൾ ബേസുകളെല്ലാം വരച്ചു. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ ബൗണ്ടറി നമ്മൾ വിസിബിൾ ആയിട്ട് വരച്ചു. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഏറ്റവും ഇത് ടോപ്പ് വ്യൂ ആകുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണെന്ന് നോക്കിയാൽ ടോപ്പിലുള്ള ബേസ് മാത്രമല്ല ടോപ്പിൽ വേറെ എഡ്ജുകളുണ്ട്. ഇപ്പം എ പി നേരെ മേളാണ്, എ പി എന്ന് പറയുന്ന എഡ്ജ്, അതുപോലെ യു എഫ് എന്ന് പറയുന്ന എഡ്ജ് ഏറ്റവും മുകളിലുള്ള എഡ്ജുകളാണ്. തീർച്ചയായിട്ടും അതും വിസിബിൾ ആയിരിക്കും ഏറ്റവും ഇത്. അപ്പം എ പി ഏതാണ്? എ പി. അപ്പം എ പിയിലേക്കുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ട് എഡ്ജ് വരുന്നത്. അതുപോലെ യു എഫ് നമുക്ക് വിസിബിൾ ആയിട്ട് അത്ര മരിച്ചു. പിന്നെ നോക്കേണ്ടത് ഏറ്റവും ബോട്ടം നോക്കാം. ഏറ്റവും ബോട്ടത്തിൽ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആറ് എസ് ആണ് തൽക്കാലം. ഈ ആറ് എസ് ഒബ്ജക്റ്റിന്റെ ബൗണ്ടറി, ഏറ്റവും നമ്മുടെ ബ്ലൂ കളർ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൗണ്ടറിയുടെ ഉള്ളിലാണെങ്കിൽ അത് ഇൻവിസിബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒബ്ജക്റ്റ് ബാങ്കിലായാൽ മാത്രം പോരാ, അത് ഉള്ളിലൂടെ ആണെങ്കിലാണ് ഇൻവിസിബിൾ ആണ്. അപ്പൊ ഇൻവിസിബിൾ കോർണറുകളാണ് അടുത്ത പോയിന്റ്. ഇൻവിസിബിൾ കോർണറുകൾ ആണെങ്കിൽ ആറും എസും ഇൻവിസിബിൾ ആണെന്ന് അറിയാൻ വേണ്ടി ആറ് ബസ്സും ഏറ്റവും ബാക്കിലാണെന്നുള്ളത് നമ്മൾ കണ്ടു, ഏറ്റവും അടിയിലാണെന്നുള്ളത് കണ്ടു. ഇവിടെ നോക്കിയിട്ട് അത് ഉള്ളിലും കൂടിയാണ്. സോ തീർച്ചയായിട്ടും ഈ ആറ് ബസ്സും ഇൻവിസിബിൾ കോർണർ. ഇൻവിസിബിൾ കോർണറിലേക്കുള്ള എല്ലാ എഡ്ജുകളും ഇൻവിസിബിളായി, ഒരു ഇൻവിസിബിൾ കോർണറാണ്. ചിലപ്പോൾ ഈ ഏറ്റവും അടിയിലുള്ള ആറ് ചിലപ്പം ഈ ഉള്ളിൽ വരുന്ന ഒരു ബൗണ്ടറി വരും. അങ്ങനെയാണെങ്കിൽ അത് ഇൻവിസിബിൾ കോർണറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ആറിലുള്ള എഡ്ജുകൾ ബൗണ്ടറിക്കുള്ളിൽക്കിടെ പോകുന്ന എഡ്ജുകൾ മാത്രം ഇൻവിസിബിൾ ആവും, ബൗണ്ടറിയുടെ വെളിയിലുള്ള എഡ്ജുകൾ ഇൻവിസിബിൾ ആവില്ല. ഇവിടെ നമുക്ക് ഫുൾ ഒബ്ജ ആ കോർണർ തന്നെ ഉള്ളിലായതുകൊണ്ട് ആ കോർണറിലേക്കുള്ള മുഴുവൻ എഡ്ജുകളും നമുക്ക് ഇൻവിസിബിൾ ആക്കാൻ പറ്റും. അതുകൊണ്ട് എസിലേക്കുള്ള മുഴുവൻ എഡ്ജ് പറഞ്ഞാൽ നമുക്ക് എസ് ടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പം ഇതാണ് ഇൻവിസിബിൾ എഡ്ജ്, എസ് ടി, എസ് ആർ, എസ് ബി. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് എഡ്ജുകളാണ് ഉള്ളതെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ബേസിൽ നോക്കിയാൽ മതി. ബേസിൽ നോക്കുമ്പോൾ എ ബി സി ഡി, അപ്പോൾ എ ബി ബി സി സി ഡി ഡി എ ഡി ഇ എ അങ്ങനെ, അതുപോലെ പി ക്യു ക്യു ആർ ആർ എസ് അങ്ങനെ ബേസ് എഡ്ജുകളെല്ലാം നമുക്ക് ബേസിൽ നോക്കിയാൽ കിട്ടും. ലാറ്ററൽ എഡ്ജുകൾ ഏതൊക്കെ ഉള്ളത് തരുന്നതാണ്, ഏതൊക്കെ പിയിലേക്ക് യു എഫ് ക്യു ബി
TERCSD. അപ്പം എല്ലാ ലാറ്റിനേറ്റ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ, ഫസ്റ്റ് ഫിഗറിൻ്റെ ഫ്രണ്ടിൽ, ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലാറ്റിനേറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബേസ് എഡ്ജുകളും നമുക്കറിയാൻ പറ്റും. അപ്പം ഏതൊക്കെയാണ് ബേസ് എഡ്ജുകൾ ഉള്ളത് ഇല്ലാത്തത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആറിൽ നിന്ന് സിയിലേക്കാണ് ബേസ് എഡ്ജ് ഉള്ളത്. അപ്പോൾ ആറിൽ നിന്ന് സിയിലേക്കാണ് ബേസ് എഡ്ജ് ഉള്ളത്. അപ്പം അതിവിടെ ഒരു കുറച്ച് പോർഷനിൽ ഒരു വിസിബിളിൻ്റെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇൻവിസിബിൾ. വിസിബിളും ഇൻവിസിബിളും ഓവർലാപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വിസിബിളാണ് വരയ്ക്കുക, ഇൻവിസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോർഷൻ ഇൻവിസിബിൾ വരയ്ക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ മാത്രം നമ്മൾ ഇൻവിസിബിൾ വരയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ആറിൽ നിന്ന് ക്യൂയിലേക്കുണ്ട്, അതും വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ബേസിക്കലി നമുക്ക് ഉള്ളത്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ എഡ്ജുകളും ആയോ എന്ന് നോക്കാം. അപ്പോൾ എല്ലാ ബേസ് എഡ്ജ് വാങ്ങിക്കും. നമ്മൾ ഫസ്റ്റ് ഫിസിബിൾ ബേസിൽ എല്ലാം ആക്കിയായിരുന്നു. ഇവിടെ നോക്കിയെല്ലാം 1, 2, 3, 4, 5, 6 ബേസ് താഴത്തെയുമായിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ലാറ്ററൽ എഡ്ജ് വരും. അപ്പോൾ 18 എഡ്ജുകളും നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. അപ്പം ഈ ഫിഗറിൽ നമ്മൾ എല്ലാ എഡ്ജുകളും മാറ്റിയത്. അപ്പം വിസിബിൾ വിസിബിളായിട്ടും ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടും മാറും.